ഹായ്, ലിബിയാസ് ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ പെരട്ടാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ചിക്കൻ പെരട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കനാണ്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അല്പം റവ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഒത്തിരി വേണ്ട, കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഡീപ് ഫ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. അങ്ങനെ ചിക്കൻ എല്ലാം ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. നമുക്കൊന്ന് തുറക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് മൂടി വയ്ക്കാം. അതൊന്ന് പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കണം. ചിക്കൻ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ഇതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടി വരണം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറാവുന്നോളം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചോപ്പ് ചെയ്തതും 1 ചെറിയ 5 കഷ്ണം ചോപ്പ് ചെയ്തതും പിന്നെ ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇപ്പം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളിയുടെ പകുതി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വരണ്ടു വരണം. തക്കാളി ഇപ്പം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ പൊടികളും ഞാൻ കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ചിക്കൻ്റെ അകത്ത് ഇതെല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒത്തിരി പൊടികളുടെ ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലോട്ട് ഗ്രേവി എല്ലാം പിടിക്കുന്നതിന് വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് ഇത് നടച്ച് വയ്ക്കാം. ഇതിപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. തേങ്ങാക്കൊത്ത് കൂട്ടി ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.